ഇന്ന് തൊഴിലാളി ദിവസമാണല്ലോ അതുകൊണ്ട് തന്നെ പല സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തൊന്നാമത്തെ ദിവസത്തിലൂടെ കടന്നു പോകുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൻ്റെ ബുക്ക് മേഷോ ആപ്പിൽ ഇപ്പോൾ ഓരോ മണിക്കൂറിലും എത്ര ടിക്കറ്റ്സ് പോകുന്നുണ്ട് എന്ന് നോക്കാമെന്ന് വിചാരിച്ചു അതോടൊപ്പം തന്നെ ദിലീപിൻ്റെ പവി കെയർ ടേക്കർ എന്ന ചിത്രം ആറാം ദിവസത്തിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത് അതിൻ്റെയും ബുക്കിംഗ് കാര്യങ്ങളെല്ലാം എന്ന് നോക്കാമെന്ന് വിചാരിച്ച് ബുക്ക് മേഷോ ആപ്പിൽ കയറി നോക്കിയപ്പോൾ കണ്ട കാഴ്ച കണ്ട് ഞാൻ ഞെട്ടിപ്പോയി അവസാനത്തെ ഒരു മണിക്കൂറിൽ ദിലീപ് ചിത്രത്തിന്റെ ടിക്കറ്റ്സുകൾ ട്രെൻഡിങ്ങിൽ കാണിക്കുന്നില്ല ഇരുപത്തിനാല് മണിക്കൂർ ിൽ പതിനാലായിരത്തിന് മുകളിൽ ടിക്കറ്റ്സുകൾ മാത്രമാണ് ട്വൻറി ഫോർ അവേഴ്സിൽ ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം പവി കെയർ ടേക്കർ എന്ന ചിത്രത്തിൻ്റെത് സോൾഡ് ഔട്ട് ആയിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൻ്റെതും അവസാനത്തെ ഒരു മണിക്കൂറിൻ്റെത് ട്രെൻഡിങ്ങിൽ കാണിക്കുന്നില്ല അതും അവസാനത്തെ ട്വന്റി ഫോർ അവേഴ്സിൽ പതിനയ്യായിരത്തിന് മുകളിൽ ടിക്കറ്റ്സുകൾ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ദിലീപിൻ്റെ ചിത്രമായ പവി കെയർ ടേക്കർ ആറാം ദിവസമാണ് എന്നാൽ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം ഇരുപത്തൊന്നാമത് ദിവസവും പവി കെയർ ടേക്കർ എന്ന ചിത്രത്തിനേക്കാൾ കൂടുതൽ ടിക്കറ്റ്സുകൾ ബുക്ക് മൈ ഷോ ആപ്പിലൂടെ ഇപ്പോഴും സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നു വേൾഡ് ബോക്സ് ഓഫീസിൽ നിന്നും ഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം ദിലീപ് ചിത്രത്തിന് ഇതിനോടകം തന്നെ വെറും ഏ കോടിയിൽ എത്താൻ മാത്രമേ വേൾഡ് വൈഡ് കളക്ഷനിൽ സാധിച്ചിട്ടുള്ളൂ ജസ്റ്റ് പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയിട്ടും വലിയ രീതിയിലുള്ള ക്രൗഡ് ദിലീപ് ചിത്രം കാണാൻ തിയേറ്ററിൽ നിന്നും എത്തുന്നില്ല എന്നതാണ് ഈ ഒരു വ്യത്യാസത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നത് വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജിനു ജനാ സ്പോർട്സായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിപൊട്ടിക്കുക നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക ഓക്കെ വീട്ടിൽ കാണുവരെ ബൈ ഫ്രണ്ട്സ്